സഹൃദയരെയും അത്യുന്നതകളിൽ ബഹിഷ്കരിക്കാൻ കഴിയാത്ത കഠിനാധ്വാനികളുടെയും തത്വചിന്തകരുടെയും ബുദ്ധികുറുമത അടയാളപ്പെടുത്തുന്ന വിശ്വപ്രസിദ്ധമായ ഭൂപടങ്ങളിൽ ഒന്നാണ് നമ്മുടെ ചൈനീസ് ഭൂപടങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചൈനീസ് ഭൂപടത്തിൽ പുതുതായി വന്ന ഭൂപടത്തെ പറ്റി വിശദമായൊരു വിശകലനം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് ഞാനിന്നിവിടെ. നമുക്ക് ആദ്യം മുതൽ തന്നെ ആരംഭിക്കാം. ഭൂപടത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലായി എവിടെയാണോ മാമത്തമ്മാവനെ ലഭിക്കുക, അവിടെ ഉറപ്പായിട്ടും മാമത്തമ്മാവൻ്റെ പ്രതിബിംബം നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ എത്തുകയാണെങ്കിൽ, ശത്രുക്കൾ എത്തുന്നതിന് മുമ്പ് എത്തുകയാണെങ്കിൽ, നമുക്ക് അവിടെ നിന്ന് മാമത്തമ്മാവനെ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ചൈനയിൽ പുതുതായി വന്ന മനോഹരമായ ആ ഭൂപടം. നമുക്ക് ഇവിടെ നിന്നാണ് ഓരോ വളർത്തു മൃഗങ്ങളെ കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. ഓരോ വളർത്തു മൃഗങ്ങൾക്കും ഓരോ പാർപ്പിടം വീതം അവർ നൽകിയിരിക്കുന്നു. അവിടെ നിന്നും ഓരോ വളർത്തു മൃഗങ്ങളെ നമുക്ക് പിടിക്കുവാൻ സാധിക്കുന്നതാണ്. വളർത്തു മൃഗങ്ങളെ കാണുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള യന്ത്രം അവർക്ക് നേരെ ഏറിയുകയാണെങ്കിൽ അവർ നമുക്ക് സ്വന്തമായി മാറുന്നതായിരിക്കും. ഇത്രയും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി അടുത്ത വളർത്തു മൃഗത്തിനടുത്തേക്ക് നമുക്ക് സഞ്ചരിക്കാം. ഓരോ വളർത്തു മൃഗത്തിനും ഓരോ കഴിവുകളാണ് അവർ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് മാമത്തമ്മാവനെ കരസ്ഥമാക്കാൻ മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭൂപടത്തിനകത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ രീതിയിലാണ് ഇവർ ഇവിടെ പണിതുയർത്തിയിരിക്കുന്നത്. നമ്മുടെ ഭൂപടത്തിൽ മുഴുവനായും രണ്ട് മാമത്തമ്മാവന്മാരായിരിക്കും ലഭിക്കുക. അതിലൊന്നിനെയാണ് നമ്മളിവിടെ നിന്നും കരസ്ഥമാക്കാൻ പോകുന്നത്. ഏറ്റവും മുകളിലുള്ള വാതിലിനടുത്തെത്തി അവർ പറയുന്നത് പോലെ ചെയ്ത ശേഷം നമ്മൾ അല്പനേരം കാത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാമത്തമ്മാവനെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. നാലു പേർക്കാണ് നമ്മുടെ മാമത്തമ്മാവൻ്റെ മുതുകിലിരുന്ന് സഞ്ചരിക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ മുഴുവൻ സംഘാംഗങ്ങൾക്കും സുഖമായി സഞ്ചരിക്കുവാൻ ഇതിൽ സാധിക്കുന്നതാണ്. മാത്രമല്ല ശത്രുക്കളെ ഇദ്ദേഹം ചവിട്ടി അരിക്കുകയും വാഹനങ്ങളെ ചവിട്ടി എരിയുകയും ചെയ്യുന്നു. വളരെ അപകടകാരിയും അതിനോടൊപ്പം ബലശാലിയുമാണ് നമ്മുടെ പുതിയ മാമത്തമാവൻ. യഥേഷ്ടം വേണ്ട വിധം നിങ്ങളിത് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് വളരെ സുലഭമായ രീതിയിൽ നമുക്കൊരു വിജയം കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. വെള്ളത്തിലും ഇദ്ദേഹം ഒട്ടും മോശക്കാരനല്ല. വെള്ളത്തിലൂടെയും ഇദ്ദേഹത്തിന് സഞ്ചരിക്കുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഇന്ധനം പൂർണ്ണമായും നിലച്ചു പോവുകയാണെങ്കിൽ ഇദ്ദേഹം വിശ്രമവേളകളിലേക്ക് കടക്കുന്നതായിരിക്കും. അതിനുശേഷം ഇദ്ദേഹവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കില്ല. ഇനി നമ്മുടെ ഓരോ വളർത്തു മൃഗങ്ങളുടെയും കഴിവുകൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ പുള്ളിപ്പുലിയെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എവിടെയും സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. വെള്ളത്തിലൂടെയും ഇദ്ദേഹം സഞ്ചരിക്കുന്നു, മരത്തിന് മുകളിൽ കയറുന്നു, അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾക്ക് മുകളിലും ഇദ്ദേഹം യഥേഷ്ടം സഞ്ചരിക്കുന്നതാണ്. എന്നാൽ നമുക്ക് മാത്രമേ ഇതിൽ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ വളർത്തുന്ന മൂങ്ങയുടെ കഴിവുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേത്രങ്ങളിലൂടെ അദ്ദേഹത്തിന് ദൃഷ്ടി പതിക്കുന്ന എല്ലാ സ്ഥലങ്ങളും നമുക്കും ദൃശ്യമാകുന്നതാണ്. ഇതിലൂടെ മറ്റ് ശത്രു സംഘങ്ങൾ എവിടെയെല്ലാമാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി ശൈത്യ മേഖലയിൽ മാത്രം കണ്ടുവരുന്ന നമ്മുടെ പെൻഗ്വിൻ കുഞ്ഞുങ്ങളെ ഇവിടെ നമ്മൾ പ്രത്യക്ഷപ്പെടുത്തുകയാണെങ്കിൽ, നമ്മുടെ പക്കൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവയ്ക്ക് നൽകുകയാണെങ്കിൽ നമുക്ക് അവ ആവശ്യമുള്ള സാധനങ്ങൾ തിരികെ നൽകുന്നതായിരിക്കും. ഇനി നമ്മുടെ പാണ്ഡ കുഞ്ഞിനെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹത്തിന് അല്പം മുളം തണ്ടുകൾ നമ്മൾ കൈമാറുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യനില പൂർണ്ണമായും തരണം ചെയ്യിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. നമുക്ക് മാത്രമല്ല നമ്മുടെ സംഘാംഗങ്ങൾക്കും ഈ കഴിവിൽ പങ്കുചേരാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അവസാനമായി നമ്മുടെ കുഞ്ഞൻ ചുണ്ടലിയെ കൂടി പ്രത്യക്ഷപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മൂലം അവിടെയുള്ള ഏകദേശം എല്ലാ പ്രദേശത്തെയും നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ ശത്രുക്കൾ എവിടെയെല്ലാം ഒളിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വളർത്തു മൃഗങ്ങളെ എല്ലാം കരസ്ഥമാക്കിയ ശേഷം നമ്മളൊരു വാഹനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അവ നമ്മുടെ വാഹനത്തിന് മുകളിൽ കയറിയിരിക്കുന്നത് മനോഹരമായ ഒരു കാഴ്ച നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഭൂപടത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്ന എല്ലാ വളർത്തു മൃഗങ്ങളെയും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇനി അവരവിടെ പുതുതായി അവതരിപ്പിച്ചിരിക്കുന്ന പുതിയ ആയുധമാണ് നമ്മുടെ താങ്ങി നിർത്തുന്ന കുന്തമുനകൾ. വളരെ അപകടകരവും ശക്തികരവുമായ പുതിയൊരു ആയുധമാണ് നമ്മുടെ താങ്ങി നിർത്തുന്ന കുന്തമുനകൾ. മൂന്ന് തരം കുന്തമുനകളാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. ആദ്യമായി സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന കുന്തമുനകൾ. ഇതിൻ്റെ പ്രഹരശേഷി എന്ന് പറയുന്നത് വളരെ ശക്തിയേറിയതാണ്. അവിടെ അവശേഷിക്കുന്ന ഭൂരിഭാഗം പേരെയും ചിന്ന ഭിന്നമാക്കാൻ ഈ ഒരു ആയുധം തന്നെ മതിയാകും. അടുത്തതായി വിഷപ്പുക വഹിക്കുന്ന കുന്തമുനകൾ. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കുന്ന ക്ഷണം തന്നെ അവിടെയുള്ളവരെല്ലാം മരണപ്പെടുകയും അതിനുശേഷം അവിടെ മുഴുവൻ വിഷപ്പുക പ്രവഹിക്കുകയും ചെയ്യുന്നു. ഇതിൽപ്പെട്ട് അവിടെ അവശേഷിക്കുന്നവരും മരണപ്പെടുന്നു. മുൻകാലങ്ങളിൽ ചെറിയ സ്ഫോടക വസ്തുക്കളായി മറ്റു പലയിടങ്ങളിലും കുശുബോംബ് എന്ന പേരിലും ഇത് അറിയപ്പെട്ടിട്ടുണ്ട്. ഇനി അവസാനമായി നമ്മുടെ അഗ്നിശരങ്ങൾ വർഷിക്കുന്ന കുന്തമുനകൾ. ഇത് ഉപയോഗിച്ചുകൊണ്ട് ആകാശത്ത് നിന്നും പൊട്ടിത്തെറിച്ച് അവിടെ മുഴുവൻ അഗ്നിശരങ്ങളായി ഇത് വർഷിക്കുന്നു. അതിൽ വെന്ത് വെണ്ണീറായി നമ്മുടെ ശത്രുക്കൾ ഇമ പൊരിക്കുന്നു. ഇനി നമ്മുടെ ഭൂപടത്തിൽ പല സ്ഥലങ്ങളിലായി നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇത്തരം പെട്ടികൾ അവിടെ സ്ഥാനമുറപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പ്രത്യേകത എന്തെന്നാൽ ഇതൊരു സ്ഫോടക വസ്തുവാണ്. നമ്മൾ ബോംബ് വർഷിച്ചാലോ നമ്മുടെ കുന്തമുനകൾ കൊണ്ട് ആക്രമിച്ചാലോ അതിനൊന്നും പറ്റുകയില്ല. എന്നാൽ നമ്മൾ വെടി തീർക്കുകയാണെങ്കിൽ അവ പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. അത്യധികം സ്ഫോടക ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് അവരിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുഴുവൻ സംഘത്തെയും ഇതിനടുത്തു നിന്ന് വകവരുത്തുവാൻ ഇതിഷ്ടം നമുക്ക് സാധിക്കുന്നതാണ്. അത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ഗർത്തമായി മാറുന്നതായിരിക്കും.
സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരേ സമയം അപകടവും ധാരാളം അവസരങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ചെറിയ പെട്ടികളാണ് നമ്മുടെ ഈ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നത്. ഇതിനടുത്തു നിന്നും നമ്മളാണ് വെടിയുതുക്കുന്നതെങ്കിൽ ഉറപ്പായും നമ്മളും മരണപ്പെടുന്നതായിരിക്കും. സഹൃദയരേ, അങ്ങനെ നമ്മുടെ പുതിയ ചൈനീസ് ഭൂപടത്തിലെ എനിക്കറിയാൻ സാധിച്ചിരിക്കുന്ന എല്ലാ വിവരങ്ങളും നിങ്ങളെ അറിയിച്ചതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. ഇത്രയേറെ സമയം എനിക്ക് വേണ്ടി ചിലവഴിച്ച എല്ലാവരോടും എനി നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ്. ഇനി എനിക്കവിടെ കാണുവാൻ സാധിച്ച ചില സുന്ദര നിമിഷങ്ങൾ ഞാൻ നിങ്ങളുമായും കൂടി പങ്കുവയ്ക്കുന്നതായിരിക്കും.